ചെല്ലു മോളെ, മോളുടെ കൈ കൊണ്ട് തന്നെ എല്ലാവർക്കും കൊടുക്ക്. ചെല്ല്. എന്താ മോളെ, എന്തു പറ്റി? മോൾ എന്താ ഈ ആലോചിക്കുന്നേ? ഒന്നുമില്ല. എന്താ അവിടെ നിന്ന് കളഞ്ഞേ? അമ്മയ്ക്കും കൂടെ കൊടുക്ക്. കുഞ്ഞിലെ മോൾക്ക് ഭക്ഷണം വാരിത്തന്നത് അമ്മയാ, ഇനി മോൾ അമ്മയ്ക്ക് കൊടുക്ക്. ഇല്ല ഏട്ടത്തിയമ്മേ, എനിക്ക് കഴിക്കണമെന്നില്ല. ചേട്ടാ, അതെങ്ങനെ ശരിയാകും? അക്ഷരെ കഴിച്ചേ പറ്റുള്ളൂ. നായിറെ കൊടുക്ക്. കഴിക്കും അമ്മ, വാ തുറന്നേ. അക്ഷര നൈറ മോൾക്ക് കൊടുക്ക്. ചെറുപ്പത്തിൽ അക്ഷര നൈറയ്ക്ക് ഭക്ഷണം കൈകൊണ്ട് വാരി കൊടുക്കാറില്ലേ, അതുപോലെ കൊടുക്ക്. കാണട്ടെ. റിയലി? അപ്പ എന്നെയും കൂടെ കഴിപ്പിക്ക. ഇതിനു ശരിക്കും നല്ല സ്വാദുണ്ട് കേട്ടോ. അമ്മയുടെ കൈകൊണ്ട് കഴിക്കുന്ന എന്തായാലും സ്വാദില്ലാതിരിക്കുവോ മോളെ? അതുകൊണ്ടല്ല മുത്തശ്ശി, ഇത് വല്യ മുത്തശ്ശി ഉണ്ടാക്കിയത് കൊണ്ട് അതിന് ഇത്രയും സ്വാദ്. അച്ഛ ഇവിടെ പോലീസിനോടെല്ലാം സംസാരിച്ചു. ചില പേപ്പേഴ്സ് മിസ്സായത് കൊണ്ടാണ് അവര് നമ്മുടെ ആളുകളെ അറസ്റ്റ് ചെയ്തത്. ആ പേപ്പേഴ്സ് പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അവരെ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യാന്നാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നന്ദേശ് വക്കീലിനോട് സംസാരിക്കാൻ പോയിരിക്കുക, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരും. എല്ലാം നന്നായി നടക്കും മോനെ. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കി നീ പെട്ടെന്ന് തിരിച്ചു വരാൻ. ശരിയാണ് അച്ഛാ, എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചോണ്ടിരിക്കുക. വാ 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 ജയന, എഴുതിമേ, വാവനോട് സംസാരിക്കാം. സുഖാണോ മോനെ? മോനെ നിനക്ക് അവിടെ സുഖാണോടാ? അവിടെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഞാൻ സുഖമായിരിക്കുന്നു. എനിക്ക് പൂജയ്ക്ക് മുമ്പ് തന്നെ അതിന്റെ ഫലം കിട്ടിയടാ മോനെ. അവിടെ കഴിക്കാനും കുടിക്കാനും ഒക്കെ കൃത്യസമയത്ത് തന്നെ കിട്ടുന്നുണ്ടല്ലോ അല്ലേ? പുറത്ത് ഹോട്ടലിൽ നിന്നൊന്നും പോയി ഭക്ഷണം കഴിക്കരുത്. അവിടെ നിന്റെ ആരോഗ്യമൊക്കെ നീ തന്നെ നോക്കണം. ആ അടുത്തമ്മേ, ഇവിടെ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഗായി കൊറേ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഒരുപാട് വിഷമങ്ങൾക്ക് ശേഷം ഇപ്പൊ കുടുംബത്തിൽ എല്ലാരും ഒത്തുചേർന്നിരിക്കുക. നീ ഇവിടെ ഇല്ലാത്തതിന്റെ കുറവ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു. നീ എത്രയും പെട്ടെന്ന് തിരിച്ചു വാ മോനെ. ഞാൻ കഴിയുന്നതും പെട്ടെന്ന് എത്തിക്കോളാം. അല്ല, ആരൊക്കെയാ ഇത്? എട്ടത്തിയമ്മേ, സുഖമാണ് ഏട്ടത്തിയമ്മേ, ഒന്ന് കണ്ടിട്ട് എത്ര നാളുകളായി. നിങ്ങൾ വരുന്ന കാര്യം ആരും എന്നോട് പറഞ്ഞില്ല. ഞങ്ങൾ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് ഏട്ടത്തിയമ്മ ജയനോട് സംസാരിക്കാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാ ഇടയ്ക്ക് കയറി ശല്യപ്പെടുത്തണ്ടെന്ന് കരുതി. നന്നായി വരട്ടെ മോനെ, നന്നായി വരട്ടെ. യദു എവിടെ മോളെ? അവൻ വന്നിട്ടുണ്ടെന്ന് പിള്ളേര് പറയുന്ന കേട്ടു. വന്നോ? പെട്ടെന്ന് എന്തോ ജോലി ഉണ്ടെന്നും പറഞ്ഞ് അവൻ പോയി. വരുന്ന വഴി കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര നാള് കഴിഞ്ഞാ നമ്മളിങ്ങനെ ഒന്നിച്ച് കാണണേ? എല്ലാവർക്കും കളിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് ആവണം. എന്നാ പിന്നെ മറ്റു വല്ല ഗെയിമും കളിച്ചാലോ? ആ എന്നാ പറ, എന്ത് ഗെയിമാ കളിക്കാ? പാസിംഗ കുഷ്യൻ തുടങ്ങാം. എല്ലാരും റെഡിയാണല്ലോ. എ
ഏട്ടത്തിയമ്മ കുട്ടികളോടൊപ്പം ചേർന്നപ്പോ ശരിക്കും കുട്ടികളെ പോലെ ആയില്ലേ. എന്തെങ്കിലും ആക്ട് ചെയ്ത് കാണിക്കണം. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. കാണിക്ക. അതെ, വല്യ മുത്തശ്ശി തന്നെ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്ക. വല്യ മുത്തശ്ശി, വല്യ മുത്തശ്ശിയെ പോലെ ഒരു ക്യൂട്ടായിട്ട് ശിക്ഷ കൊടുക്കണേ. മോളെ, എത്ര വർഷം നിന്നെ ഞങ്ങൾ കാത്തിരുന്നു. മോൾ ഇവിടെ തിരിച്ചു വന്നപ്പോ ഈ മുത്തശ്ശി ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നൈറ മോളെ, എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഒരു കാഴ്ച കാണാൻ എന്റെ മനസ്സ് കടന്നു വല്ലാതെ തുടിക്കുക. ഋഷികേശിൽ വെച്ച് അക്ഷരയും നൈറയും തമ്മിൽ കണ്ടുമുട്ടിയ കാഴ്ചയില്ലേ, അത്. കണ്ടപ്പോള വിശേഷങ്ങളൊക്കെ അക്ഷര എന്നോട് പറഞ്ഞു. എങ്കിലും ആ രംഗങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. അക്ഷര, മോളെ കണ്ടപ്പോളെ ആ സന്തോഷവും മോൾ അമ്മയെ കണ്ടപ്പോളെ ആ അനുഭവവും എന്റെ കണ്ണ് നിറയെ എനിക്കൊന്ന് കാണണം. മോളെ, എനിക്ക് ആ രംഗം ഒന്ന് കാണണം. അക്ഷരേ, നൈറ മോൾക്ക് ഇത് എന്തു പറ്റി? എന്തിനാ അവളിങ്ങനെ പെട്ടെന്ന് എണീറ്റ് പോയേ? ഞാൻ അവളോട് പറയാൻ പാടില്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ? ഏയ്, ഇല്ല ഏട്ടത്തിയമ്മേ, അങ്ങനെയൊന്നുമില്ല. അവള് ഞാൻ മാമ അവിടെ നിന്ന് എഴുന്നേറ്റേ. ഞാൻ വെള്ളം കുടിച്ചു കഴിഞ്ഞു, ഇനി വാ. ഞാനങ്ങ് പേടിച്ചു പോയി. പറയാൻ പാടില്ലാത്ത എന്തോ പറഞ്ഞു കേട്ടിട്ട് മോൾ ഇവിടുന്ന് എണീറ്റ് പോയതാന്നാ ഞാൻ വിചാരിച്ചത്. മമ്മ, മമ്മ എഴുന്നേറ്റ് വന്നേ. ഏറ്റവും ആദ്യം എന്നെ കണ്ടുമുട്ടിയ ആളല്ലേ, എന്നാ മമ്മയൊന്ന് കാണിച്ചേ എന്നെ കണ്ടപ്പോഴത്തെ ഫീലിങ്സ് എന്തായിരുന്നു. ക്ഷ
എന്തിനാ ഈ മമ്മിയെ ഉപേക്ഷിച്ച് പോയ മോളെ? മമ്മി എന്ത് തെറ്റ് നിന്നോട് ചെയ്തെന്ന് പറ. മമ്മി എന്തെങ്കിലും തെറ്റ് നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ മമ്മിയോട് ക്ഷമിച്ചത് പറ മോളെ. പ്ലീസ്, ഈ മമ്മിയോട് ക്ഷമിക്കുമ്പോളെ നീ ഇല്ലാതെ മമ്മിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ഈ മമ്മിയോട് ക്ഷമിക്ക എന്റെ പൊന്നു മോളെ. പ്ലീസ് എന്നോട് ക്ഷമിക്ക ഡൈറ. വീട്ടിലേക്ക് പോ മോളെ. പ്ലീസ് മോളെ. മമ്മ മമ്മ ഡൈറ. ഈ അമ്മയുടെ മോളുടെ സ്നേഹം ജീവിതകാലം മുഴുവൻ നിലനിൽക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഒരു ജന്മത്തിൽ നിങ്ങളുടെ രണ്ടുപേരുടെ സ്നേഹം കുറയാതിരിക്കാൻ ഞാൻ എന്നും പ്രാർത്ഥിക്കും. അതൊക്കെ ഏട്ടത്തിയമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നീ അഭിനയിച്ചു തന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല. നിനക്ക് സമാധാനമായിട്ട് ഉറങ്ങും. ഇത് പറയാനല്ലേ മോളെ നീ വന്നത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? I'm okay. Really, I'm okay. അക്ഷര, ദീപു, നായര പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ അവളൊന്നും പറഞ്ഞിട്ടില്ല ചെറിയമ്മേ. പക്ഷെ അവള് പറയാൻ പോണത് എന്താണെന്ന് മാത്രം അറിയാം. എല്ലാവരുടെയും മുമ്പിൽ നായര എങ്ങനെയാണെന്നും അവള് തനിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണെന്നും എനിക്കറിയാം. ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും അവൾ ഹാപ്പിയാണെന്നും ഏട്ടത്തിമ്മയുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി മാത്രം അവൾ അങ്ങനെ ചെയ്തത് അതെനിക്ക് മനസ്സിലായി. പക്ഷെ അത് മാത്രമല്ല, അതോടൊപ്പം വേറെ പലതും എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊന്നും അവൾക്ക് മനസ്സിലാവാൻ പോണില്ല. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല ചെറിയമ്മേ, ചില സമയത്ത് ഒരു കളവ് സത്യമാക്കി മാറ്റാൻ വേണ്ടി നമ്മൾ നമ്മളാൽ കഴിയുന്ന എന്തോ അതിനുവേണ്ടി ചെയ്യുന്നു. പതുക്കെ പതുക്കെ ആ കളവ് യാഥാർത്ഥ്യമായിട്ട് മാറുമ്പോൾ നമ്മൾ പോലും അത് അറിയുന്നുണ്ടാവില്ല. നായരെ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. അവളുടെ അമ്മയല്ലേ ഞാൻ. അവൾ എന്തൊക്കെ അഭിനയിച്ചാൽ അത് വിജയിക്കാൻ പോകില്ല. അവളുടെ മനസ്സിന് എപ്പോഴും അസത്യം മറക്കാനാവില്ല, അത് പുറത്തു വന്നിരിക്കും. അവൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങളൊന്നും അഭിനയല്ല. കുറച്ച് നാൾ കഴിയട്ടെ, ഞങ്ങൾക്കിടയിൽ എല്ലാം ശരിയാവും. അവൾ എന്നോട് തന്നെ എല്ലാം തുറന്ന് പറയുകയും ചെയ്യും. അമ്മയോടുള്ള സ്നേഹവും അമ്മയും മോളും തമ്മിലുള്ള ആ ബന്ധവും എല്ലാം ശരിയാവും, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതിപ്പോ എനിക്ക് അവളോട് പറയാൻ കഴിയില്ലല്ലോ. താങ്ക് യു ചെറിയമ്മ, നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും ഉള്ളതുകൊണ്ടാണ് എനിക്കിതൊക്കെ നേരിടാനുള്ളൊരു ശക്തി കിട്ടുന്നത്. ഞാൻ വളരെ സന്തോഷവതിയാ സത്യമായിട്ടും ചെറിയമ്മേ. നീ പറഞ്ഞത് തികച്ചും ശരി തന്നെയാണ് മോളെ. ചിലപ്പോഴൊക്കെ അസത്യങ്ങളാവാം സത്യത്തിലേക്ക് എത്താനുള്ള മാർഗം തെളിയിച്ചു കൊടുക്കുന്നത്. വലിയ മുത്തശ്ശിയും മുത്തശ്ശിയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പ്രസാദം ഉണ്ടല്ലോ. ഇല്ലല്ലോ. എന്താ മോളെ? ഇന്ന് നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഉണ്ട് മുത്തശ്ശി. ആ ഗസ്റ്റിന് ഈ പ്രസാദവും വേണം, വലിയ മുത്തശ്ശിയുടെ അനുഗ്രഹവും വേണം. ഇന്ത്യയിലേക്ക് വന്നത് തന്നെ തെറ്റായി പോയി തോന്നുന്നു. അല്ല, ഇതെന്താ ഇങ്ങനെ പറയുന്നത്? അല്ല, അതെന്ത് പറയാൻ, ഇവിടെ വന്നപ്പോ തൊട്ട് ആകെ കുഴപ്പങ്ങളാ. വീട്ടിലാണെങ്കിൽ അമ്മയും മുത്തശ്ശിക്ക് ആകെ പ്രശ്നം, റോസ് ആണെങ്കിൽ ഹോട്ടലിൽ ഒറ്റയ്ക്ക്. I'm so sorry, this is all because of me. കല്യാണം കഴിക്കണമെന്നും ഇന്ത്യയിലേക്ക് വരണമെന്നും ഞാനല്ലേ ഇൻസിസ്റ്റ് ചെയ്തു. നീ ഇങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കും മോളെ.
ഏതു നേരെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാല് ഞങ്ങൾക്കൊക്കെ സന്തോഷമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും എത്ര നാള് കഴിഞ്ഞാ യദുവിനെ ഞങ്ങളൊന്ന് നേരിട്ട് കാണുന്നേ? ഞാൻ ഇവിടെ വന്ന് ആകെ പെട്ടിരിക്കും. ധൈര്യമായിട്ടിരിക്കും മോനെ, ദൈവം നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ഇതുവരെ എല്ലാം ഭംഗിയായില്ലേ? ഇനി ഒട്ടും വൈകാതെ റോസ് നമ്മുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് മാറും. അമ്മയും മുത്തശ്ശിയും സമ്മതിച്ചാലേ നടക്കൂ. ഏട്ടത്തിയമ്മ ഇപ്പൊ ഉറങ്ങിക്കാണുമല്ലോ, ഇല്ലെങ്കി ഇപ്പൊ തന്നെ റോസിനെ പരിചയപ്പെടുത്തി കൊടുക്കായിരുന്നു. അഭിപ്രായം എന്താണെന്നറിയായിരുന്നു. മുത്തശ്ശിയുടെ അഭിപ്രായത്തിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കുന്നേ? ചിലപ്പോ ഈ ബന്ധത്തിന് ഓക്കെ പറയുകയാണെങ്കിലോ? ആർക്കറിയാം. ബട്ട് എനിവേ, നേരം വെളുത്താലല്ലേ കാര്യം അറിയൂ. ഞാനും ഉറങ്ങാം, കാലത്ത് വരാം. റോസ എടുത്ത അമ്മ നമ്മുടെ കൂടെ ഇവിടെ തന്നെയല്ലേ താമസിക്കുന്നേ? നിങ്ങളുടെ അവിടെ വല്ല വിരുന്നുകാരൻ വന്നിട്ടുണ്ടോ? ആരെ അങ്ങനെയൊക്കെ പറഞ്ഞേ? ഇന്നലെ ഞാൻ ഇവിടെ ഒരു പയ്യനെ കണ്ടായിരുന്നു. ഇതിനു മുന്നേയും ഞാൻ ആ പയ്യനെ ഇവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഈ വീട്ടിൽ. അതാ ഞാൻ ചോദിച്ചത്, അവ നിങ്ങളുടെ ബന്ധുവോ മറ്റോ ആണോ? ആള് കുറച്ച് വെളുത്തിട്ടാ, ഒരു 10-27 വയസ്സ് ആണോ ആ പയ്യന്? എങ്കിലും പറയാതിരിക്കാൻ വയ്യ, അവന്റെ കയ്യിൽ കുറച്ച് കുരുത്തക്കേടുണ്ട്. ഓഹ്, അത് ശരി. അവനോ? അവൻ എന്റെ അനന്തരവനാ. എന്ത് പറയാനാ, അവന്റെ തലയ്ക്ക് ഒരു ചെറിയ അസുഖമുണ്ട്, അതെന്റെ ചികിത്സയ്ക്ക് വന്നിരിക്കാം. ഞാനത് ഇന്ന് പറയാന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അങ്കിൾ എന്നോട് ക്ഷമിക്കണം, സുഖമില്ലാത്ത ചെറുക്കനായതുകൊണ്ടാ. ഈ പ്രായത്തിലൊരു കുട്ടിക്ക് ഇങ്ങനത്തെ അസുഖം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? പക്ഷെ അങ്കിൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, കുറച്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം അവനങ്ങ് പൊക്കോളും. അവനിവിടെ ഉള്ളത് കാരണം നിങ്ങൾക്കാർക്കും ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കി. ഞങ്ങളുടെ ഫാമിലിക്ക് അതൊരു ബുദ്ധിമുട്ടാവാതെ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റവും അങ്കിൾ വിഷമിക്കേ വേണ്ട. ആ ഇപ്പൊ വല്യ മുത്തശ്ശിയോട് ആരാ കാര്യം പറയാ? അല്ല, എന്നെ നോക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ചെന്ന് ചോദിച്ചവരൊക്കെ എന്നോട് പറ്റില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. സോ ഇറ്റ്സ് ബെറ്റർ മറ്റാരെങ്കിലും ചോദിക്കും. നിനക്ക് മുത്തശ്ശിയെ പറ്റി ഓർമ്മ വന്നത് ഇപ്പോഴാ അല്ലേ? ഇന്നലെ എന്താ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് വരാഞ്ഞേ? മുത്തശ്ശി, അത് ഞാൻ ഇന്നലെ ഒരിടത്ത് പെട്ടുപോയി, അതാ സോറി. അല്ല, ഇതെന്താ എല്ലാരും ഇങ്ങനെ പരിഭ്രമിച്ച് നിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല മുത്തശ്ശി. അല്ല, മുത്തശ്ശിയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പ്രസാദം ഉണ്ടോ? ഇല്ലല്ലോ. എന്താ മോളെ? കാരണം നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്. ആ ഗസ്റ്റിന് ഈ പ്രസാദവും വേണം, മുത്തശ്ശിയുടെ അനുഗ്രഹവും വേണമെന്നാ പറയുന്നേ. എല്ലാരും കൂടിയിട്ട് അനുഗ്രഹിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഏട്ടത്തിയമ്മയെ കൂടി കിട്ടും. യദു റോസിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അല്ല, ഇതാരാ? ഞങ്ങളുടെ പുതിയ ചേട്ടത്തിയാ. അല്ല, അതായത് ആവാൻ പോകുന്നു. ഒന്ന് മുത്തശ്ശിയുടെ അനുഗ്രഹം കിട്ടിയാല് യദു റോസിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. നീ തെരഞ്ഞെടുത്ത ആളെന്തായാലും കൊള്ളാം. മോളെ, മോളുടെ പേരെന്താ? റോസ്. റോസ്, റോസ് നന്നായി വരട്ടെ. ഭഗവാൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ഭാവി തരട്ടെ. നിങ്ങൾ എന്താ എല്ലാരും ഇങ്ങനെ നോക്കുന്നേ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ, ഞാനങ്ങനെ പെട്ടെന്നൊന്നും അംഗീകരിക്കുന്ന ആളല്ലല്ലോ. ഇതൊക്കെ നമ്മുടെ നൈറയുടെ കഴിവാ. ഈ കാര്യങ്ങളൊക്കെ അവൾ ഇന്നലെ രാത്രിയിലേ എന്നോട് പറഞ്ഞു, എന്നിട്ട് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുകയും ചെയ്തു.
007. നീ ആള് ഭയങ്കര സ്മാർട്ട് ആണല്ലോ. ആരും അറിയാതെ എല്ലാം ഒപ്പിച്ചിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഒന്നും അറിയാത്ത പോലെ നാടകം കളിക്ക. വേണ്ട, എന്റെ അനിയത്തിയെ ഒന്നും പറയണ്ട. ഇതാപ്പ നന്നായ. താങ്ക്സ് നായറ, നീ എത്ര വലിയ സഹായം ഞങ്ങൾക്ക് ചെയ്തെന്ന് നിനക്കറിയോ. താങ്ക്സ് പറഞ്ഞാൽ മാത്രം പോരല്ലോ. പിന്നെ നായരെ ആരെയും സൗജന്യമായിട്ട് സഹായിക്കാറില്ല. എനിക്ക് എന്റെ ഫീസ് കിട്ടിയേ തീരൂ. നിനക്ക് ഈ ക്രെഡിറ്റ് കാർഡ് മതിയാവോ അതോ രണ്ട് മൂന്നെണ്ണം കൂടി വേണോ? ഇത് വെച്ചോ, ഏട്ടന്റെ കല്യാണത്തിന്റെ വകയായിട്ട് ഇരിക്കട്ടെ. കൊള്ള നേരമോളെ, നീ ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഈ കാര്യം എങ്ങനെ അവതരിപ്പിക്കും ഞങ്ങൾ പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എത്ര എളുപ്പത്തിലാ മോൾ ഈ കാര്യം സാധിച്ചെടുത്തെ. നായരെ എനിക്കുന്ന അക്ഷരയുടെ ആ മോള്. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും വേണോ? നമ്മളെ സ്നേഹിച്ച് കാര്യം നേടിയെടുക്കും. ഇത്രയും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു.